ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കട്ടൻ ചായയുടെ റെസിപ്പി ആയിട്ടാണ് ഈ തണുപ്പുള്ള മഞ്ഞുള്ള ഈ വിൻ്റർ സീസണിൽ കുടിക്കാൻ പറ്റിയ നമ്മുടെ ശരീരത്തിനും അതുപോലെ തൊണ്ടയ്ക്കൊക്കെ ഒരുപോലെ നല്ലൊരു റീഫ്രഷ്മെൻറ്റ് തരുന്ന ഒരു അടിപൊളി കട്ടൻ ചായയാണിത് നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് നമ്മൾ രണ്ട് ഗ്ലാസ് കട്ടൻ ചായയാണ് തയ്യാറാക്കുന്നത് ചില ആളുകളുണ്ട് അവർ എത്ര വെറൈറ്റി ഉണ്ടെങ്കിലും അവർക്ക് കട്ടൻ ചായയോട് ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും പാലിട്ട ചായ ഒട്ടും കുടിക്കില്ല അല്ലെങ്കിലും കട്ടൻ ചായ തന്നെയാണ് കൂടുതൽ ഹെൽത്തി ആയതും നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത ഒരു സംഭവമാണ് കട്ടൻ ചായ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമ്മളിതിലേക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണിത് ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്താൽ മതി ചതച്ചെടുക്കൊന്നും വേണ്ട അടുത്തതായിട്ട് കുറച്ച് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കുരുമുളകാണ് അതുകൊണ്ടാണ് കേട്ടോ വളരെ ചെറിയ സൈസിലായിരിക്കുന്നത് ഇതും ഇങ്ങനെ ചതക്കുകയോ മറ്റും ചെയ്യൊന്നും വേണ്ട ഇങ്ങനെ നേരിട്ട് ചേർത്താൽ മതി അപ്പോൾ ഇത് എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ ടൈമിൽ കുടിക്കേണ്ട ഒരു ചായയാണ് ഒരു കഷ്ണം കറുവപ്പട്ട ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കറുവപ്പട്ട ഇട്ട് നമ്മൾ മിക്കവരും ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ട് ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെക്കാം നമുക്ക് ഇതിലെ ഇതിൻ്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ നന്നായിട്ട് നമ്മുടെ ചായയിലേക്ക് കിട്ടണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് നന്നായി കൂട്ടി നന്നായി തിളപ്പിക്കാം ഇനി നമ്മളിതിലേക്കൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി ചേർക്കുന്നുണ്ട് ഇത് തുളസി ഇലയാണ് ഇത് സാധാരണ നമ്മുടെ കൃഷ്ണ തുളസിയല്ല വേറെ രാമ തുളസി എന്ന് പറയില്ല അതാണ് നല്ലൊരു ഫ്ലേവറുള്ള ഒരു ഇലയാണ് ഇത് ഒരൊറ്റ ഇല ചേർത്താൽ മതി നമ്മുടെ ചായയുടെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങനെ മാറും അത്ര ടേസ്റ്റിയാണ് തുളസി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൊണ്ടയ്ക്കൊക്കെ നല്ല അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് വരുന്നുണ്ട് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി ചായപ്പൊടി ഒരിക്കലും കൂടിപ്പോകരുത് ചായപ്പൊടി കൂടിയാൽ പിന്നെ ചായപ്പൊടിയുടെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ചായയിൽ കൂടുതലായിട്ട് നിൽക്കുക ഇപ്പോൾ നമ്മൾ ചേർത്ത മസാലകളുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിൽ ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് എല്ലാം കൂടി അങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഒരു പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് തിളച്ചതോടുകൂടി നമുക്ക് ചായ നിർത്തി കൊടുക്കാം അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ കുറച്ച് കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ജലദോഷമൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഇതൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താൽ അതൊരു മെഡിസിനായി ഇതല്ലാത്ത സമയത്ത് കുടിക്കാനുള്ളതാണ് ഇപ്പോൾ നമുക്ക് ജലദോഷമൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ കാലത്ത് എണീക്കുമ്പോൾ നമുക്ക് ഒരു അസ്വസ്ഥതയൊക്കെ തോന്നും അതൊക്കെ മാറാനായിട്ട് പറ്റിയ ഒരു അടിപൊളി കട്ടൻ ചായയാണിത് അപ്പോൾ ഈ രീതിയിൽ കട്ടൻ ചായ ഉണ്ടാക്കി നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ കാരണം അത്രയും ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഇതിലെ ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് നമ്മൾ ചേർത്ത തുളസി ഇലയായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ബൈ